ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു അവിലുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് അവിലുണ്ട എന്ന് പറയുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരാറ് ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റാവാൻ വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് എടുക്കും ഇത് ഉരുക്കിയെടുക്കാനായിട്ട്. ഇപ്പം അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് അലിയിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് അലിഞ്ഞ് വന്നതിന് ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇത് അരിച്ചെടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ശർക്കരയിൽ ഒരുപാട് അഴുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കാൻ പറയുന്നത്. മണ്ണോ അഴുക്കോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് അരിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ അത്യാവശ്യം അഴുക്കതിലുണ്ട്. നമ്മളത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ട് ഈ ശർക്കരപ്പാനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊരു നല്ലൊരു കട്ടിയാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാളികേരപ്പീരയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു നാളികേരം ചെരുകിയതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ശർക്കരപ്പാനിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ ഭാഗത്തും ശർക്കര ആവുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കുറച്ചുകൂടി വെള്ളമുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, കുറച്ച് ശർക്കരപ്പാനി കുറച്ച് ലൂസായിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വയറ്റി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കൂടാതെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 ഏലക്കായ ചതച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച്, അതായത് ഇപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് 2-3 എന്നുള്ളത് 4-5 ആയിട്ട് നമുക്ക് ഏലക്കായ ഇടാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഞാനിനി അവിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ കപ്പ് അവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നാളികേരം ഫുൾ എടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ ശർക്കരയും അത്യാവശ്യം ഒരു 5-6 എണ്ണം ഉണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള അവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കണം. കുറച്ച് പാടായിരിക്കും, കാരണം വെച്ചാൽ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് നമ്മൾ ആ ചൂട്ടോടുകൂടി തന്നെ നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ശർക്കര ഉണ്ടക്കുള്ള ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട്ടോടുകൂടി തന്നെ നമ്മൾ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണ് അവിലുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്.